മനുഷ്യന്റെ മനസ്സിൽ നിന്ന് രണ്ടു തരത്തിലുള്ള വികാരങ്ങളാണ് പുറത്തു വരുന്നത്, മൃദുവികാരങ്ങളും കഠിന വികാരങ്ങളും. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ദേവവികാരങ്ങളും അസുരവികാരങ്ങളും എന്ന് പറയാം. മൃദുവികാരങ്ങൾ സാവധാനത്തിൽ പ്രവർത്തിക്കുന്നവയും സമാധാനത്തെ നിലനിർത്തുന്നവയുമാണ്. കഠിനവികാരങ്ങൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നവയും ചഞ്ചല പ്രവൃത്തികൾക്ക് പ്രചോദനം നൽകുന്നവയും തെറ്റു ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നവയുമായിരിക്കും. അവ വ്യക്തിവൈകല്യങ്ങളെയും സാമൂഹിക വൈകല്യങ്ങളെയും സൃഷ്ടിക്കുകയും ചെയ്യും. മൃദുവികാരങ്ങൾ എന്നാൽ ശാന്തി, സ്നേഹം, വിവേകം, മനഃശക്തി, ആനന്ദം, സന്തോഷം, പരിശുദ്ധി എന്നിവയെല്ലാമാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, മാത്സര്യം എന്നിവയാണ് കഠിനഭാവങ്ങൾ. അന്തരാത്മാവിലെ കഠിനവും ചപലവുമായ ഇത്തരം വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുവാനും മൃദുസ്വഭാവങ്ങളെ പരിപോഷിപ്പിക്കുവാനുമാണ് വിദ്യാഭ്യാസം ഉപകരിക്കേണ്ടത്. അത്തരം വിദ്യാഭ്യാസം ജീവിതത്തിൽ നിരന്തരം ആവശ്യവുമാണ്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യ മനസ്സിനെ ചപല വാസനകളിൽ നിന്ന് സാത്വിക വാസനകളിലേക്ക് മാറ്റിസ്ഥാപിക്കുവാൻ ശക്തിയില്ലാത്ത വിദ്യാഭ്യാസങ്ങളൊന്നും തന്നെ പരമോന്നതമായ ലക്ഷ്യം കൈവരിക്കുവാൻ സഹായിക്കുകയില്ല. ഒരു ദിവസം കഴുകി വൃത്തിയാക്കിയ വസ്ത്രം ഒരു തവണ ഉപയോഗിക്കുമ്പോൾ അഴുക്കാവുന്നതാണ്. അതിനാൽ നാം നിത്യവും വസ്ത്രങ്ങളെ കഴുകി വൃത്തിയാക്കുന്നു. ഇതുപോലെ മനുഷ്യ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ചില മാലിന്യങ്ങളെ പുറന്തള്ളുവാറുണ്ട്. അത്തരം മാലിന്യങ്ങളെ സംസ്കരിക്കുവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വിദ്യ പ്രവർത്തിക്കേണ്ടതാണ്. ആ വിദ്യയെ സാധന എന്നാണ് വിളിക്കുന്നത്. നാരായണം നമസ്കൃത്യ.